നമസ്കാരം. സേവാഭാരതി എന്ന് കേട്ടാൽ നെറ്റിചുളിക്കുന്നവരോ കുരുപൊട്ടുന്നവരോ നമ്മുടെ നാട്ടിൽ അധികം പേരും. അതുകൊണ്ടാണല്ലോ മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ സിനിമ റിലീസായത് മുതൽ അതിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നത്. പക്ഷേ ഇന്നലെ ബാംഗ്ലൂർ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡും മേപ്പടിയാൻ കരസ്ഥമാക്കി. അത് മറ്റൊരു കാര്യം. നമ്മൾ പറഞ്ഞു വരുന്നത് സേവാഭാരതിയുടെ കാര്യമാണ്. നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കോവിഡ് അടിയന്തരമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമല്ല സേവാഭാരതിയുടെ പ്രവർത്തനം. സേവാഭാരതിയുടെ റേഞ്ച് അറിയണമെങ്കിൽ കണ്ണ് തുറന്ന് ഇനിയുള്ള ദൃശ്യങ്ങൾ കാണണം. കാര്യം ഇനിയുള്ള ദൃശ്യങ്ങൾ തത്വമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സേവാഭാരതിയുടെ ഇൻ്റർനാഷണൽ വിംഗായ സേവ ഇൻ്റർനാഷണൽ ഉക്രൈനിൽ നിന്നും അവിടെ അകപ്പെട്ടുപോയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ നടത്തിയ പരിശ്രമത്തെക്കുറിച്ചാണ്. അത്തരത്തിൽ സേവാഭാരതിയുടെ റേഞ്ച് എന്താണെന്നറിയണമെങ്കിൽ കൃത്യമായി സേവാഭാരതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇനിയും ഉണ്ട് എന്നത് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സേവാഭാരതിയുടെ ഇൻ്റർനാഷണൽ വിഭാഗമായ സേവ ഇൻ്റർനാഷണലിൻ്റെ വോളണ്ടിയറായ രാജേഷ്, അതുപോലെ പ്രകാശ്, നാരായൺ തുടങ്ങിയവർ തത്വമയി ന്യൂസിനോടൊപ്പം ഈ ഉക്രൈനിലെ ഇവാക്വേഷനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആദ്യം രാജേഷ് നായരുടെ വാക്കുകളിലേക്ക്. രാജേഷ്, എങ്ങനെയാണ് ഉക്രൈനിലെ വിദ്യാർത്ഥികളിലേക്ക് സേവ ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങൾ എത്തുന്നത്? അവിടെ നിന്നും ഏത് രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് സേവ ഇൻ്റർനാഷണൽ കാഴ്ചവെച്ചത്? ആദ്യം മുതലേ പറയുകയാണെങ്കിൽ, ഈ ഉക്രൈനിൽ റഷ്യൻ അധിനിവേശത്തിൻ്റെ സംസാരങ്ങളൊക്കെ തുടങ്ങിയ സമയം തന്നെ ഞങ്ങൾ പല രീതിയിലും ഇതിനെക്കുറിച്ച് പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിരുന്നു. സാധാരണ പതിവ് ബൈഠക്കുകളിലെല്ലാം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നു, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായാലും ഉണ്ടായിരുന്നെങ്കിലും പൊതുവേ ഉള്ളൊരു ധാരണ യുദ്ധം നടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരെയും പോലെ. അങ്ങനൊരു പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നീട് 24-ാം തീയതി ആ യുദ്ധം തുടങ്ങുകയും അതിനുശേഷം നമ്മൾ ശരിക്കും ആക്ഷനിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിൽ പ്രധാനമായിട്ടും ഈ യൂറോപ്പ് മെയിൻ ലാൻഡിലുള്ള എല്ലാ രാജ്യങ്ങളെയും, അതായത് ജർമ്മനി, യു കെ, ഫ്രാൻസ്, പോളണ്ട്, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഇവിടെ എല്ലാം ഉള്ള നമ്മുടെ സേവ ഇൻ്റർനാഷണലിൻ്റെ വോളണ്ടിയേഴ്സ് ഒത്തുകൂടി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാനിങ് ആരംഭിച്ചു. ഒരു ഒരു കോർ ടീം ഉണ്ടാക്കി ആദ്യം, പിന്നെ ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അപ്പം ആദ്യം നമുക്കറിയേണ്ടത് എങ്ങനെ ഈ കുട്ടികളിലേക്ക് എത്താമെന്നുള്ളതാണ്. അപ്പം നമുക്കപ്പോൾ തന്നെ അറിഞ്ഞു തുടങ്ങി, ഇവിടെ ഇന്ത്യൻ എംബസിക്ക് പരിമിതമായ പ്രവർത്തനങ്ങളേ ഉള്ളൂ, നമുക്ക് ഗ്രൗണ്ടിൽ അധികം വോളണ്ടിയേഴ്സ് ഇല്ല. കുട്ടികൾ അവർക്ക് അവരുടെ നേരിട്ടുള്ള കോൺടാക്ട്സ് പറഞ്ഞാൽ അവരുടെ ഏജൻറ്റുമാർ, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ടേഴ്സ്, അവർ അങ്ങോട്ട് കൊണ്ടുപോയി സ്റ്റുഡൻറ് കോൺട്രാക്ടേഴ്സും പിന്നെ യൂണിവേഴ്സിറ്റികളും പിന്നെ അവരുടെ പാരൻസും മാത്രമേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. അപ്പം നമുക്ക് ആദ്യം ആവശ്യം കുട്ടികളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. പ്രധാനപ്പെട്ട പല സിറ്റികളിൽ, അതായത് കീവ് ആയാലും കാർക്കീവിലായാലും ഒഡേസയിലായാലും, നമുക്ക് ഇങ്ങനെ, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കുട്ടികൾ കൂടുതൽ തിങ്ങി പാർക്കുന്ന കോളേജുകളുള്ള സിറ്റികളിലെ കുട്ടികളുടെ വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെങ്ങനെ എത്താം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിനുവേണ്ടി ആദ്യം ചെയ്ത ഒരു ഓൺലൈൻ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ എത്രയും വേഗം. ഇത് ഞങ്ങൾ ചെയ്ത് പരമാവധി സ്റ്റുഡൻറ്റിലേക്ക് എത്തിച്ചു. അവരിൽ കൂടെ അവർക്ക് ആ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു, അല്ല അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും തരാൻ പറഞ്ഞു. അത് തന്ന കുട്ടികൾ അവരവരുടെ കൂട്ടുകാരിലേക്കും കൊടുത്തു. ഇങ്ങനെ ഏകദേശം ഒരു 9,000 കുട്ടികളിലേക്ക് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ റീച്ച് എത്തിക്കാൻ പറ്റി. അപ്പം ഇവരിൽ നിന്ന് അതിൽ കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷനാണ് ഞങ്ങളുടെ ആദ്യത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവർ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള വിവരം അതിലൂടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ കോർ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വീണ്ടും നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെ എണ്ണം കൂട്ടി, ഏകദേശം 200 വോളണ്ടിയേഴ്സ് ഞങ്ങൾക്ക് ഈ ഒരു 1 ദിവസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി. യൂറോപ്യൻ മെയിൻ ലാൻഡിൽ തന്നെ അത് യു കെ നിന്നും ഹെൽപ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നും ഹെൽപ്പ് ഉണ്ടായിരുന്നു, യു എസ് നിന്നും ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വന്ന നമ്പറുകളെല്ലാം ഉപയോഗിച്ച് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സിറ്റി ബേസ് ചെയ്ത് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തു. ഒഡേസയ്ക്ക് ഒരു ഗ്രൂപ്പ്, കാർക്കീവിനൊരു ഗ്രൂപ്പ്, കീവിനൊരു ഗ്രൂപ്പ്, അങ്ങനെ സിറ്റി ബേസ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി. നമ്മൾ ആ സിറ്റി ബേസ്ഡ് കുട്ടികളെ ഫിൽട്ടർ ചെയ്ത് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് മെസ്സേജ് അയക്കുക, അവരെ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് എന്താണ് ആ സഹായം എന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ഫസ്റ്റ് കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ കോണ്ടാക്ട്സുകളിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ചെയ്തത്, പല കോളേജുകളിലെ കുട്ടികളും, അത് ഒരു സിറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ ആ സിറ്റിയിൽ തന്നെ പല കോളേജിലെ കുട്ടികളുടെയും ഇവാക്വേഷൻ പ്ലാൻ അവർ ചെയ്തുകൊണ്ടിരുന്ന പല രീതിയിലാണ്. ഇന്ത്യൻ എംബസിയുടെ സഹായം ചോദിച്ചു. അത് നമുക്കറിയാം അവർക്ക് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. നമുക്ക് ഗ്രൗണ്ടിൽ
നമുക്ക് ചുരുക്കം ചില വോളണ്ടിയേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ സമയം. അവരെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ബസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചിലത് ചില സ്ഥലങ്ങളിൽ കുട്ടികൾ തന്നെ ബസ് അറേഞ്ച് ചെയ്തു, കുട്ടികൾ തന്നെ വണ്ടി അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഏജൻസ് വണ്ടി അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രെയിൻ അറേഞ്ച് ചെയ്തു. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാന്നുള്ള ജോലിയാണ് ഞങ്ങളുടെ. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഒരു ബസ്സിൽ കയറണമെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ ആ കുട്ടികളും കൂടെ എടുക്കൂ, കാരണം അവരങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ ഏതെങ്കിലും ട്രെയിൻ അറേഞ്ച്ഡ് ആവുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തിക്കുക. നിങ്ങൾ പറയും ഇവിടെ ഒരു ട്രെയിൻ ഇന്ന് 5:30 ട്രെയിൻ പോകുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഈ വക ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും കുട്ടികളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ആശ്വാസമാണ്, കാരണം കുട്ടികൾക്ക് എംബസി അവർക്ക് വിളിച്ചാൽ കിട്ടില്ല, അത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം 10,000 കോൾ ഒരേ സമയം പോയിക്കൊണ്ടിരിക്കണം, അവർക്ക് അത്രയും എൻ്റെ കപ്പാസിറ്റി ഇല്ല. പിന്നെ പാരൻസിനും ആരെയും വിളിക്കണം എന്നറിയില്ല. പിന്നെ എല്ലാവരും ഈ സ്റ്റുഡൻ്റ് ഏജൻസിനെ വിളിക്കും, അയാളും ബുദ്ധിമുട്ടിലിരിക്കുകയാണ്, അയാൾക്കും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ത്യൻ എംബസിയോട് വളരെയധികം ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു, അത് നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അപ്പോൾ അവർ ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തരും, ഏത് ട്രെയിൻ എപ്പോൾ വരും. ഈ ഇൻഫർമേഷൻസൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കുട്ടികളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് വോളണ്ടിയേഴ്സായിട്ട് ഗ്രൗണ്ടിലുള്ള ആൾക്കാരിലെത്തിക്കുക, അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പാസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. ഇതിൽ അങ്ങനെ ട്രെയിനിൽ കയറുന്ന കുട്ടികളെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് വാഹനങ്ങൾ എടുത്ത കുട്ടികളെയും ആ തുടങ്ങുന്ന സമയം മുതൽ അവരെ അതിർത്തി വരുന്നവരെ അവരെ കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, അവരെ എവിടെ എത്തി, എങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് കുട്ടികളെ മാത്രമല്ല, കുട്ടികളുടെ നിങ്ങൾ അവരുടെ പാരൻസിന് ഞങ്ങളെ നമ്പർ പാസ് ചെയ്യാൻ പറയും, ആ പാരൻസിനെ ഞങ്ങളെ വിളിക്കാൻ പറ്റും. അപ്പോൾ അവർക്കും ഒരു സംവാദമുണ്ട്, ആരെങ്കിലും ഒരാളുണ്ടോ ഉണ്ടല്ലോ എന്നുള്ളത്, കുട്ടികളുടെ സ്ഥിരം അന്വേഷിക്കുന്ന സ്ഥിരമായിട്ട് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുള്ള ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഞങ്ങൾ അവരുടെ തുടക്കം കോളേജ് എവിടെയാണോ, ഇപ്പോൾ ഒഡേസ ആണെങ്കിൽ ഒഡേസ, കാർക്കി വേണമെങ്കിൽ അവിടെ, അവിടെ മുതൽ ഈ അതിർത്തി വരെ ഏത് അതിർത്തിയാണെന്നുള്ളതും അടുത്ത ചോദ്യമാണ്. അപ്പം ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് അതിർത്തികൾ ഇപ്പം റൊമാനിയുണ്ട്, ഹംഗറിയുണ്ട്, സ്ലോവാക്കിയുണ്ട്, പോളണ്ടുണ്ട്, പിന്നെ മോൾഡോവ അവസാനം കുറച്ച് ഓപ്പണായി. അപ്പോൾ ഈ അതിർത്തികളിലൊക്കെയാണ് ഇവർക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ അതിർത്തികളിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയം ഒരു ആദ്യത്തെ 2-3 ദിവസം ഈ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളും യാത്ര ചെയ്തു, ഞങ്ങളുടെ പല വോളണ്ടിയേഴ്സും ഈ അതിർത്തികളിൽ പോയി നിൽക്കാൻ തുടങ്ങി. ഞങ്ങൾ യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയിൽ നിന്നുള്ളവരുണ്ട്, ഫിൻലൻഡിൽ നിന്നുള്ളവരുണ്ട്, ഓസ്ട്രിയയിൽ നിന്നുള്ളവരുണ്ട്, പോളണ്ടിൽ നിന്നുള്ളവരുണ്ട്, റൊമാനിയയിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഓരോരോ അതിർത്തികളിൽ പോയിട്ട് ഇവരെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഈ വരുന്ന കുട്ടികളെ അതിർത്തി കടത്തുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ യുക്രൈൻ പോലീസ് ഇവരെ കടത്തി വിട്ടില്ല, അപ്പോൾ അങ്ങനെ അതിർത്തികളിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടായി. പിന്നെ പതുക്കെ പതുക്കെ അവർ കുട്ടികളെ കടത്തി വിടുന്നുണ്ട്, കാരണം അവർ പ്രയോറിറ്റി ഉക്രൈനിയൻസിനാണ് കൊടുത്തത്. അതുകൊണ്ട് ഇന്ത്യക്കാരെ കടത്തി വിട്ടപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ക്ഷീണിച്ചാണെങ്കിൽ അവർ അതിർത്തി കടന്നു. അതിർത്തിയിൽ ഇവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ജോലി. അതിർത്തികളിൽ നിന്ന് ഈ വരുന്ന കുട്ടികളെ സ്വീകരിച്ച് അവരെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് എത്തിക്കുക. അതിനുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ എംബസി ഏറ്റെടുത്തിരുന്നു. ഇവിടെ മുതൽ ഇന്ത്യൻ എംബസി വളരെയധികം സുത്യർഹമായ സേവനമാണ്. അതിർത്തി കഴിഞ്ഞാൽ അവരുടെ എംബസിയുടെ റെപ്രസെൻറ്റേറ്റീവ്സും ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ വരുന്ന കുട്ടികളെ അങ്ങോട്ട് കയറ്റുക, ഈ കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ, മാനസികമായ അത് വേണമെങ്കിൽ ഒരു ചിരിയായാലും ഒരു സമാധാനിപ്പിക്കാനുള്ള വാക്കായാലും പിന്നെ ഒരു സ്നേഹത്തോടുള്ള സംസാരമാണ്, അതൊക്കെ ആണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യം. അതൊക്കെ തന്നെ അവർക്ക് വലിയ ഫീഡ്ബാക്കായിട്ട് പിന്നീട് വരികയും ചെയ്തു, അവർക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടി, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ ആളെ കിട്ടി, വലിയൊരു ആശ്വാസം. അപ്പോൾ ഇവരെ ബസ്സുകളിലും ട്രെയിനിലും ഈ അതിർത്തികളിൽ നിന്ന് ഈ ഓരോരോ രാജ്യങ്ങളിലും ക്യാപിറ്റലിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ എൻ്റെ പ്രത്യേകം കാര്യം പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ടീമും ഞങ്ങൾ പോയത് ഹംഗറിയിലേക്കാണ്. ഞങ്ങൾ ബുഡാപെസ്റ്റിൽ ഒരു ടീം ബേസ് ചെയ്തു, അവിടെയാണ് ഇന്ത്യൻ എംബസിയുടെ ഓപ്പറേഷൻസൊക്കെ. വേറൊരു ടീം ഹംഗറി ഉക്രൈനിയൻ ബോർഡറിലേക്ക് പോയി. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ട്രെയിനുകളും ബസ്സുകളിലൊക്കെ കയറ്റുക, ഇത് എല്ലാ എംബസിയുടെ കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബുഡാപെസ്റ്റിൽ എത്തുന്ന കുട്ടികളെ ഹോട്ടലുകളിലേക്ക് മാറ്റുക, ആ ഹോട്ടലുകളിൽ അവരുടെ എല്ലാ സൗകര്യങ്ങളും നോക്കുക, അവരുടെ ഫുഡ് കാര്യങ്ങൾ. ഈ ഫുഡ് തന്നെ വന്നതും അവിടെ പല വോളണ്ടറി ഓർഗനൈസേഷൻസ്, ഇസ്കോൺ അങ്ങനെ, പിന്നെ ഈ ചില പഞ്ചാബി ഓർഗനൈസേഷൻസ്, ഇവരൊക്കെയാണ് നമുക്ക് ഫുഡ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ അവരുടെ ഫുഡ് കോർഡിനേറ്റ് ചെയ്യുക, ഫുഡ് കൊണ്ടുവന്ന് ആ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഈ കുട്ടികളുടെ ഫ്ലൈറ്റ്സൊക്കെ റെഡി ആവുന്ന സമയം നോക്കിയിട്ട് ഫ്ലൈറ്റ് ഈ ഹോട്ടലിലേക്ക് ബസ് വരും, ആ ബസ്സിലേക്ക് അവരെ കയറ്റി വിടുക. അപ്പം അതൊക്കെ വൃത്തിയായിട്ടും കാര്യങ്ങളായിട്ട് ചെയ്യുക, അവരുടെ പാസ്പോർട്ടൊക്കെ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് വിടുക, അവിടുന്ന് അവർ കയറി പോവുക. അപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ തുടങ്ങിയ സിറ്റി ഉക്രൈനിലെ സിറ്റിയിൽ നിന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് വോളണ്ടിയേഴ്സിനെ കിട്ടി പല ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്ത ബസ്സുകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത ട്രെയിനുകൾ,
ഇതിലൊക്കെ കയറാനുള്ള ഒരു കോർഡിനേഷൻ ചെയ്തു കൊടുക്കുക. പലപ്പോഴും യുദ്ധം നിർത്തുന്ന സമയവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില വിൻഡോസ് കിട്ടും, ചെറിയ വിൻഡോസിലൊക്കെയാണ് നമ്മൾ ഈ കർഫ്യൂ ഇളവ് വരുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ നിന്ന് മുതൽ അവർ അതിർത്തിയിലെത്തും. ചിലപ്പോൾ ഒറ്റ ബസ്സായിരിക്കും, രണ്ടും മൂന്നും ബസ്സും ട്രെയിനും മാറി മാറിയാണ് അവർ അതിർത്തിയിൽ വരിക. അതിർത്തിയിൽ വന്നാൽ അതിർത്തിയിൽ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ്, ആ വോളണ്ടിയേഴ്സ് അതിർത്തിയിൽ നിന്ന് അടുത്ത യാത്ര ഈ ക്യാപിറ്റൽ സിറ്റി എവിടെയാണോ എയർപോർട്ടിൽ അങ്ങോട്ടുള്ള അവിടം വരെ, അവിടെ അവർക്കുള്ള ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ ഫുൾ സ്റ്റേയും മാനേജ്മെൻറ്റും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് അവരടുത്ത ദിവസം ബസ് കയറ്റി എയർപോർട്ടിലേക്ക് വിടുക. ഇത്രയും കാര്യങ്ങൾ, ഈ ഇത്രയും കാര്യങ്ങളിടയിൽ അവർക്ക് കോൺസ്റ്റൻ്റായിട്ട് അവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, അവരെ സുഖം അന്വേഷിക്കുക, അവരുടെ വീട്ടുകാർക്ക് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക, വീട്ടുകാരോട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുക, വീട്ടുകാരോട് നമ്മൾ സംസാരിക്കുക പേടിക്കണ്ടെന്ന് പറയുക, ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ടിൽ ചെയ്ത്. ഇത് ഇത്രയും പറഞ്ഞത് കൂടുതലും ഇന്ത്യക്കാരെ കുറിച്ച് മാത്രം, പക്ഷെ ഇതിൽ നിന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഈ ഇത് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഞങ്ങൾ ഉക്രൈനിയൻസിനെ സഹായിക്കാൻ തുടങ്ങി. ഇതിനകത്ത് പാകിസ്ഥാനി കുട്ടികളുണ്ടായിരുന്നു, മാത്രമല്ല ഈ പല മറ്റ് രാജ്യങ്ങളും, നൈജീരിയൻസ്, ശരിക്കും ഇപ്പോൾ സുമിയിലുള്ള കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ബസ് പോലും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്നലെ 1700 പേരെ രക്ഷിച്ചു, പക്ഷെ അതിൽ നൈജീരിയൻസിനെ കൊണ്ടുവരാൻ ബസ് ഒന്നും ഉണ്ടായില്ല. ഈ ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഇൻ്റർനാഷണൽ സേവയുടെ ആൾക്കാരാണ്, അത് ലോക്കലി കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ആ കുട്ടികളെ കൊണ്ടത്. അപ്പോൾ അതിൻ്റെ ട്വീറ്റൊക്കെ അവരുടെ ഫോറിൻ മിനിസ്ട്രി ഇന്നലെ ചെയ്ത് കണ്ടു. അപ്പം നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഇതിൽ നിന്ന് പുറത്തു പോയി നമ്മൾ മറ്റ് രാജ്യക്കാരെയും കൂടെ നമ്മളിപ്പോൾ സഹായിക്കാൻ കൊടുത്ത ഒരു സഹായം കൊടുത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും വളരെയധികം ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് സേവ ഇൻ്റർനാഷണൽ ഉക്രൈനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ കൈക്കൊണ്ടത് എന്ന് രാജേഷിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു ഊർജ്ജസ്വലതയിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ സേവാഭാരതി? യഥാർത്ഥ ആവശ്യമുള്ള ആൾക്കാരെ അവരിലേക്ക് സഹായം എത്തിക്കുക, അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, മറ്റ് പ്ലാനിങ്ങുകളാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സേവ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സേവ ഇതൊരു അവസാനമല്ല. ഇനിയും എത്രയും വേഗം യുദ്ധം അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഇവർക്കൊക്കെ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റട്ടെ, അത്രയും സമയം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമ്മുടേതായ രീതിയിൽ, പരിമിതമാണെങ്കിൽ നമ്മുടേതായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോഴത്തെ ലക്ഷ്യം. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഒരു ഭാരതീയർ ഒരു വിഷമം വരുമ്പോൾ ഒന്നിക്കും, പെട്ടെന്ന് ഉണർന്നു വരും. ഏകദേശം അത് തന്നെ ഇവിടെ സംഭവിച്ചു. നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ സുഹൃത്തുക്കളെ കിട്ടി. നമുക്ക് അധികം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ഈ ഉക്രൈൻ. പക്ഷെ ഈ വിഷയം വന്നപ്പോൾ നമുക്ക് നമ്മുടേതായ സമാന മനസ്കരെ അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റി. അവിടെ കുറേ കാലമായിട്ട് ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരും, അവിടെ കുറേ കാലമായിട്ട് മറ്റ് ബിസിനസ് നടത്തുന്നവരൊക്കെ നമുക്കിപ്പോൾ ഇപ്പോൾ കിട്ടി. ഇതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ, ബുഡാപെസ്റ്റിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം അവിടെ വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല സേവ ഇൻ്റർനാഷണൽ, പക്ഷെ പെട്ടെന്ന് തന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾക്ക് അവിടെ കിട്ടി. അവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് അടുത്തടുത്ത് വരാൻ ഞങ്ങൾക്ക് ഇനി കൂടുതൽ ചെയ്യണം, കൂടുതൽ ചെയ്യണം. അപ്പം നമ്മുടെ ആ രീതികളൊക്കെ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ ആവേശം. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആൾക്കാരെ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അറിയാം ഒരു വിഷയം വരികയാണെങ്കിൽ എങ്ങനെ ഓടിപ്പോണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സഹായിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്കും കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. അപ്രതീക്ഷിതമായി വന്ന ഒരു യുദ്ധമാണെങ്കിലും നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ എക്സ്പീരിയൻസ് കിട്ടി, കുറേ പോസിറ്റീവായിട്ട് കുട്ടികളുടെയൊക്കെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു ഒരു ഒരു ആവേശം വരികയാണ്. അപ്പം ഇത് വെച്ചിട്ട് ഞങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ രീതിയിൽ എളിയ തോതിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജേഷ് നായരുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി ഉള്ളത് അതിർത്തിയിൽ നിന്നും, പോളണ്ട് അതിർത്തിയിൽ നിന്നും വിദ്യാർത്ഥികളുടെ രക്ഷാ സംഘത്തിന് നേതൃത്വം നൽകിയ പ്രകാശ് നാരായണൻ്റെ വാക്കുകളിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്തേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെഡേക്ക എന്ന പോളണ്ട് സൈഡിലുള്ള സിറ്റിയിലാണ്. മെഡേക്ക എന്ന ഈ സിറ്റിയാണ് ശരിക്കും ഉക്രൈൻ്റെയും പോളണ്ടിൻ്റെയും അതിർത്തിയായ ഒരു പോളണ്ടിൻ്റെ ചെക്ക് പോയിന്റ് നിൽക്കുന്ന സ്ഥലം. ഈ ചെക്ക് പോയിന്റ് നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഉക്രൈനിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സേവാഭാരതി എന്ന RSS സേവന വിഭാഗത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്. സംഘം നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്.
എന്തായാലും സേവാഭാരതി നാട്ടിലെ അടിയന്തരത്തിന് മാത്രമുള്ളതല്ല, ഇൻ്റർനാഷണലി റേഞ്ചുള്ള ഒരു സംഘടന തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തകൾ എല്ലാം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഈ പറഞ്ഞതുപോലെ ഏത് അടിയന്തരഘട്ടത്തിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യമായ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഒരു സേവന സന്നദ്ധ പ്രവർത്തനമൊരുക്കാൻ സേവാഭാരതി പോലൊരു സംഘടനയ്ക്കാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാര്യം അത്രയധികം റേഞ്ചുള്ള സംഘടന തന്നെയാണ്. സേവാഭാരതിയുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് അന്താളിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം. കാര്യം ഈ പറഞ്ഞതുപോലെ ആംബുലൻസ് സർവീസിലോ ഭക്ഷ്യ കിറ്റ് വിതരണത്തിലോ അല്ലെങ്കിൽ ദുരന്ത മേഖലകളിലെ രക്ഷാപ്രവർത്തനത്തിലോ ഒതുങ്ങുന്നതല്ല സേവാഭാരതിയുടെ റേഞ്ച് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മറ്റുള്ളവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.